ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം പറയാൻ വന്നതാണ് കേട്ടോ. നമ്മുടെ എനിക്കൊരു മെസ്സേജ് വന്നതാണ്, ഇത്താടെ ഡയറ്റ് പ്ലാൻ എല്ലാം വളരെ ഹെൽത്തിയാണ്, ഒത്തിരി നല്ല ഫുഡാണ്, വെയിറ്റൊക്കെ നന്നായി കുറയുന്നുണ്ട്, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാന്ന് പറഞ്ഞു. അതിനൊരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ചാനല് കണ്ട് ഡയറ്റ് ഫോളോ ചെയ്തവർക്ക് ഇന്നുവരെ മുടികൊഴിച്ചിലുണ്ടായിട്ടില്ല, അതുപോലെ സ്കിൻ ഗ്ലോ ചെയ്യുക ചെയ്തിട്ടുള്ളൂ, ഒരിക്കലും ഫേസ് ഡള്ളായി പോയിട്ടില്ല. ഡിസ്കളറേഷൻ, നമ്മുടെ ശരീരത്ത് പാച്ചസ് ഉണ്ടാവുക, ഡിസ്കളറേഷൻ ഉണ്ടാവുക, ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലവും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്തവർക്ക് ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയുന്നത് ഫേസ് ഒത്തിരി ഗ്ലോയിങ് ആണെന്നാണ് പറഞ്ഞത്. അതിന് പ്രത്യേക കാരണമുണ്ട്. ഞാൻ എപ്പോഴും ഇവർക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ട മീ വെജിറ്റബിൾസിൻ്റെ ലിസ്റ്റും സീഡ്സും ഇതെല്ലാം ആഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാം ആഡ് ചെയ്യുമ്പം എന്തോ ഇതൊക്കെ കോസ്റ്റ്ലി ആണെന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാനിത് ഫീസ് എനിക്കായിട്ട് ഫീസ് മേടിക്കുന്നതല്ല, നിങ്ങളുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നിങ്ങളോട് മേടിച്ച് കഴിക്കാനാണ് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ രോഗം വന്ന് ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന തുക എന്ന് പറയുമ്പോൾ അതിലും ഭീമമായിരിക്കും. അപ്പോൾ അത് സ്വന്തം ശരീരത്തിന്, സ്വന്തം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കുഴപ്പമുണ്ടോ? ഈ ഹോസ്പിറ്റൽസിനും മരുന്ന് കമ്പനികൾക്കും ഈ പൈസ കൊണ്ടേ കൊടുക്കുന്നതാണോ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടി ഈ പൈസ സ്പെൻഡ് ചെയ്യുന്നതാണോ നല്ലത് എന്ന് കരുതി. അത്രയ്ക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡയറ്റൊന്നും അല്ല ഞാൻ പറയണത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലോക്കലായിട്ടും അതുപോലെ തന്നെ നമുക്ക് സീസണലായിട്ടും അവൈലബിൾ, നമ്മുടെ ആ രാജ്യത്ത് നമ്മുടെ സീസണിന്, നിങ്ങളുടെ രാജ്യത്ത് ഏത് സീസണാണോ, ഇപ്പം നമ്മുടെ നാട്ടിൽ സമ്മറാണ്, എനിക്കിവിടെ വിൻ്ററാണ്, മഞ്ഞെന്ന് പറഞ്ഞാൽ മുട്ടോളം മഞ്ഞിലാണ് ഞാൻ ഇപ്പം നടക്കുന്നത്. ആ സീസൺ ചേഞ്ചിൽ എനിക്ക് അതേ രീതിയിലുള്ള ഫ്രൂട്ട്സാണ് ഇവിടെ കിട്ടുകയുള്ളൂ, അപ്പോൾ ആ ഫ്രൂട്ട്സ് ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതാണോ അവൈലബിൾ ആ ഫ്രൂട്ട്സാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ലോക്കലായിട്ടുള്ള ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പോയി പച്ചക്കറികളും പഴങ്ങളും ഇതെല്ലാം വാങ്ങിക്കുക. അങ്ങനെയാവുമ്പം അതിൽ ഒത്തിരി ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, അവർക്കും അതൊരു നല്ല ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, അല്ലാണ്ട് ഞാനിവിടെ ഇന്ന് ഇന്നത് കാണിച്ചു പക്ഷേ എനിക്കിവിടെ കിട്ടുന്നത് അതായിരിക്കും, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ എനിക്കിവിടെ കിട്ടത്തില്ല, അപ്പോൾ എനിക്ക് കിട്ടുന്നത് വെച്ചല്ലേ ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് കോസ്റ്റ്ലിയാണെന്നൊന്നും വിചാരിക്കേണ്ട. പിന്നെ അവക്കാഡോ എല്ലാത്തിലും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത് തന്നെ ഞങ്ങൾ കഴിക്കണമെന്നുണ്ട്. അവക്കാഡോയ്ക്ക് ഒത്തിരി ഗുണങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. എനിക്കും അത്ര ഇഷ്ടമുള്ള സാധനമൊന്നുമല്ല, പക്ഷേ ഇപ്പം ഇഷ്ടമായി. ഇതിൻ്റെ ഗുണങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകും. നാട്ടിൽ നിങ്ങൾക്ക് ഈ കടയിൽ പോയി മേടിക്കുമ്പോൾ ഒത്തിരി വിലയുണ്ട്, പക്ഷെ പല വീടുകളിലും ഈ സാധനം വെറുതെ പറിച്ച് കളയുന്നുണ്ട്. നിങ്ങളൊക്കെ അങ്ങനെ വല്ല അറിയാവുന്ന സ്ഥലമുണ്ടെങ്കിൽ, അങ്ങനെ കിട്ടുമെങ്കിൽ ഏതെങ്കിലും ഫാർമേഴ്സിൻ്റെ അടുത്തോ ഒക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ വെറുതെ ഒത്തിരി കിട്ടും. അങ്ങനെയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കുക. അല്ലാത്തവർ അവക്കാഡോ തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഫാറ്റിന് വേണ്ടി ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ പ്യുവർ ബട്ടർ, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്, ഇതൊക്കെയാണ് പ്യുവർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വെന്ത വെളിച്ചെണ്ണ, കടയിൽ നിന്ന് ഈ പാക്കറ്റിൽ പ്ലാസ്റ്റിക്കിൽ കിട്ടണ വെളിച്ചെണ്ണയൊന്നും വാങ്ങിക്കണ്ട കേട്ടോ. നിങ്ങളുടെ അടുത്ത് അറിയുന്ന മില്ലുണ്ടെങ്കിൽ ആട്ടിയ എണ്ണ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി. അല്ലാതെ വരുന്ന പാക്കറ്റ് ചെയ്ത് ഹൃദയാരോഗ്യത്തിന് അങ്ങനെ ഇങ്ങനെ വരുന്ന അങ്ങനെയുള്ള ഒന്നും മേടിക്കണ്ട. വെളിച്ചെണ്ണ, നമ്മുടെ നല്ല നെയ്യ്, നമ്മുടെ ബട്ടർ, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കേട്ടോ. അത് വേറെ ഒരു ഓയിലിൻ്റെയും പുറകെ പോകരുത്. രണ്ട് രീതിയിൽ ഉള്ള ഡയറ്റ് ഞാൻ കാണിച്ചോളാം. നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർക്ക് അവിടെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഡയറ്റ് കൊണ്ടുപോകാം, അതുപോലെ തന്നെ പുറത്ത് താമസിക്കുന്നവർക്ക്, ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം തന്നെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഏത് രീതിയിൽ ഡയറ്റ് കൊണ്ടുപോകാം എന്നും ഞാൻ അതിൽ ഓപ്ഷൻ പറഞ്ഞ് തന്നെയാണ് കേട്ടോ പോകത്തുള്ളൂ. അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട. പക്ഷേ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി കുറച്ച് പൈസ മുടക്കി എന്ന് കരുതി ഒരു കുഴപ്പമില്ല കേട്ടോ. അൺഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് വാങ്ങിക്കുന്ന ഇത് സ്റ്റോപ്പ് ചെയ്യുമ്പം അതിൽ നിന്ന് കിട്ടുന്ന പൈസ തന്നെ ധാരാളമാണ് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡ്സ് വാങ്ങിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടം ഒരു പൈസ ഉണ്ടായിരിക്കും. നട്ട്സും സീഡ്സൊക്കെ പറയുമ്പോഴാണ് ഈ ഹൈ കോസ്റ്റ് എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. ഉൾപ്പെടുത്തേണ്ടവ ഉൾപ്പെടുത്തി തന്നെ ചെയ്യണം. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ചലഞ്ചസ്, നമ്മുടെ വെയ്റ്റ് ലോസ് പ്രോഗ്രാംസ് ചെയ്യുന്നവർക്ക് മുടി കൊഴിച്ചൽ അല്ലെങ്കിൽ ഈ ഫേസിന് എന്താ പറയുക ഒരു ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഡള്ളായിട്ടിരിക്കുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാത്തത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.